ओम श्री विघ्नेश्वराय नमः, श्री गुरुभ्यो नमः, महात्रिपुरसुंदर्यै नमः। श्लोकम् 21। तटिल्लेखात्तन्वीं तपनशशिवैश्वानरमयीं निषण्णां षण्णामप्युपरि कमलानां तव कलां महापद्माटव्यां मृदितमलमायेन मनसा महान्तः पश्यन्तो दधति परमाह्लादलहरीम्। ഈ ശ്ലോകം അമ്മയുടെ മിന്നൽ പിണർ പോലെ ശോഭിക്കുന്ന ദേഹത്തിനെ ധ്യാനിക്കുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകത്തിന് 9-ാമത്തെ ശ്ലോകവുമായി വളരെയധികം സാമ്യമുണ്ട്. അതിൽ അമ്മ കുണ്ഠലിനി ശക്തിയായി മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർന്ന് സ്വാധിഷ്ഠാനം, മണിപ്പൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം എന്നിവയിൽ കൂടി തൻ്റെ പാദയിലുള്ള ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്നിവയെ ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ തൻ്റെ പതിയായ പരമശിവനോടുകൂടി രഹസ്യമായി വിഹരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. തട്ടിൽ ലേഖ തന്വീം തപന ശശി വൈശ്വാനരമയീം. തട്ടിൽ ലേഖ തന്വീം, അമ്മേ, അമ്മയുടെ ദേഹം ഒരു മിന്നൽ പിണർ പോലെയാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് തപന സൂര്യൻ, ശശി ചന്ദ്രൻ, വൈശ്വാനരൻ അഗ്നി, മയീം ഇവരെല്ലാം ചേരുന്ന, അതായത് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇവർ മൂന്നിനാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മിന്നൽ പിണറാണ് അമ്മയുടെ ദേഹം. ഇനി അമ്മയുടെ ഈ രൂപം എവിടെയാണ് കാണുന്നതെന്നാണ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നത്. നിഷണ്ണാം ഷണ്ണാം അപി ഉപരി കമലാനാം തവ കലാം. തവ കലാം, അമ്മയുടെ ഈ രൂപം, അതായത് മിന്നൽ പിണർ പോലെയുള്ള അമ്മയുടെ രൂപം, നിഷണ്ണാം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്, ഷണ്ണാം അപി ഉപരി കമലാനാം, ആറ് താമരകൾക്ക് മുകളിലായാണ്. ഇവിടെ ആറ് താമരകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂലാധാരം മുതലുള്ള ആറ് ചക്രങ്ങളെയാണ്. അങ്ങനെ ആറ് താമരകൾക്ക് മുകളിൽ അമ്മയുടെ മിന്നൽ പിണർ പോലെയുള്ള രൂപം മഹാപത്മ അടവ്യാം മൃദിതമലം ആയേന മനസാ. മഹാപത്മ അടവ്യാം, താമരപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട്ടിൽ, അതായത് 1000 ഇതളുകളുള്ള സഹസ്രാര പത്മത്തിൽ അമ്മ ഒരു മിന്നൽ പിണറിനെ പോലെ അത്യധികം ശോഭയിൽ വാണരുളുന്നു. അമ്മയുടെ ഈ അതിശോഭിതമായ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നവരുടെ മായേന മനസ മായയാൽ നിറഞ്ഞിരിക്കുന്ന മനസ്സിലെ മലം, അതായത് അഴുക്ക്, മൃദിത ശുദ്ധമാക്കപ്പെടുന്നു. 6 താമരകൾക്ക് മുകളിൽ സഹസ്രാര പത്മത്തിൽ തൻ്റെ പതിയോടുകൂടി ഒരു മിന്നൽ പിണറിൻ്റെ ശോഭയിൽ വാണരുളുന്ന അമ്മയെ ധ്യാനിക്കുന്നവരുടെ മായയാൽ നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ, അതായത് കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും മാറ്റി അത് ശുദ്ധമാക്കപ്പെടുന്നു. മഹാന്തഹ പശ്യന്തോ ദധതി പരമ ആഹ്ലാദ ലഹരീം. മഹാന്തഹ, വളരെ മഹത്തുക്കളായ ആൾക്കാർ, അതായത് അമ്മയെ ഈ രൂപത്തിൽ മനസ്സിൽ ധ്യാനിക്കാൻ കഴിയുക എന്നത് അതിമഹത്തായ ഒരു കാര്യമാണ്. അത് ചെയ്യാൻ കഴിയുന്ന മഹത്തുക്കളായ ആൾക്കാർക്ക് പശ്യന്തോ
അമ്മയെ ഇങ്ങനെ കാണുന്നതുമൂലം ദധതി പരമ ആഹ്ലാദലഹരീം പരമമായ ദിവ്യമായ ആഹ്ലാദത്തിന്റെ തിരകൾ അവരുടെ മനസ്സിനെയും ശരീരത്തെയും ആറാടിക്കുന്നു. അവർ ഭക്തിയുടെ അത്യുന്നതമായ ആഹ്ലാദത്തിന്റെ തിരകളിൽ ആറാടുന്നു. അമ്മയിൽ മനസ്സർപ്പിച്ച് അമ്മയെ നിരന്തരം ഭജിക്കുന്നത് മൂലം നമ്മുടെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും മാറി നമ്മുടെ ഹൃദയം ഭക്തിയുടെ ആനന്ദസാഗരത്താൽ നിറയുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് നേടാൻ കഴിയുന്ന ഒരവസ്ഥയല്ല ഇത്. അമ്മയുടെ പാദങ്ങളിൽ മനസ്സർപ്പിച്ച് അമ്മയെ നിരന്തരം സ്തുതിച്ചാൽ മാത്രം ലഭിക്കാവുന്ന ഒരവസ്ഥയാണ് ഇത്. ലളിതാ സഹസ്രനാമത്തിൽ ഈ ശ്ലോകത്തിന് സമാനമായി അമ്മയെ സ്തുതിക്കുന്നുണ്ട്. തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ഡലിനീ ബിസതന്തുതനീയസി. മിന്നൽ പിണറുന്ന സമാനമായ ശോഭയിൽ ആറ് ചക്രങ്ങളുടെ മുകളിൽ ഒരു താമരത്തണ്ടിന്റെ നാരുപോലെ വലിപ്പത്തിൽ മഹാകുണ്ഡലിനി ശക്തിയായി അമ്മ സ്ഥിതി ചെയ്യുന്നു. അമ്മ ശ്രീചക്രത്തിന്റെ മധ്യഭാഗത്തുള്ള ബിന്ദുവിൽ സർവാനന്ദമയ ചക്രത്തിൽ ശ്രീ ലളിതാംബികയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മഹാത്രിപുരസുന്ദരി രൂപത്തിൽ വാണരുളുന്നു. ഈ ശ്ലോകത്തിന്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ ബീജമന്ത്രം ഹ്രീം എന്നാണ്. ഹ്രീം എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുകയോ എഴുതുകയോ ചെയ്യാം. അമ്മയ്ക്ക് നിവേദ്യമായി ചോറ്, പഴങ്ങൾ, തേൻ, പഞ്ചസാര എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം സർവജനവശീകരണം, അതായത് എല്ലാവരെയും തങ്ങളിലേക്ക് ആകർഷിക്കുവാനും സർവവിരോധനാശനം, നമ്മുടെ ശത്രുക്കളുടെ പോലും വിരോധം ഇല്ലാതാക്കി തീർക്കുവാനും സാധിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കി എല്ലാ വികാര വിചാരങ്ങളിൽ നിന്നും മോചനം നേടി പരമമായ ഭക്തിയുടെ പാരമ്യതയിലെത്തുവാനും കഴിയുന്നു. അമ്മയുടെ ദേഹം സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയാൽ നിർമ്മിച്ച ഒരു മിന്നൽ പിണർ പോലെ അത്യധികം ശോഭയിൽ മൂലാധാരം മുതലുള്ള ആറ് താമരകൾക്ക് മുകളിൽ സഹസ്രാര പത്മത്തിൽ തന്റെ പതിയോടുകൂടി സ്ഥിതി ചെയ്യുന്നു. അമ്മയുടെ ഈ മനോഹരമായ രൂപം ധ്യാനിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ നിന്നും മായയാകുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കപ്പെടുന്നു. അമ്മയെ ഈ അതിസുന്ദരമായ രൂപത്തിൽ കാണാൻ കഴിയുന്നവർ ഭക്തിയുടെ പരമാനന്ദമായ ആഹ്ലാദ സാഗരത്തിൽ ആറാടുന്നു. നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരീം. ശ്രീ ജഗദംബാർപ്പണമസ്തു.